അർജുൻ ഇറങ്ങിയ ഏകദേശം അതേ സ്ഥലത്ത് തന്നെ ഇറങ്ങി ഡൈവിങ്ങിന് വേണ്ടിയിട്ട് തെരച്ചിന് വേണ്ടിയിട്ട് ശ്രമിക്കാൻ പോവുകയാണ്. നാവികസേനയുടെ രണ്ടുപേർ, ഒപ്പം തന്നെ ഈശ്വർ മാൽപ്പയുടെ രണ്ടു ഡൈവിംഗ് സംഘങ്ങൾ, ഇവരാണ് ഇപ്പോൾ തെരച്ചിൽ നടത്താൻ പോകുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ, അർജുൻ, ഇത് മാൽപ്പ ഇപ്പോൾ ബോട്ടിൽ കയറിയല്ലേ? ഒരു പ്രത്യേക സ്പോട്ടിലേക്ക് കേന്ദ്രീകരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതിന്റെ ദൃശ്യങ്ങളും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. രണ്ട് ഡൈവർമാർ തീർച്ചയായിട്ടും മൂന്നാമത്തെ ഡൈവ് കഴിഞ്ഞതിന് ശേഷം അവർ NDRF ബോട്ടിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ആ ഡെങ്കി ബോട്ട്, ഈ SDRF NDRF ഒക്കെ ബോട്ടുകൾ ആ സ്ഥലത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും അടുത്ത ഡൈവിംഗ് നടത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാൽപ്പയും മാൽപ്പയുടെ സഹ ഡൈവറും NDRF ബോട്ടിലിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് തത്സമയം കാണാൻ വേണ്ടി കഴിയും. എന്തായാലും നേരത്തെ തന്നെ ആദ്യഘട്ടത്തിൽ, അതായത് രണ്ടാമത്തെ ഡൈവിംഗ് അദ്ദേഹം നടത്തിയത് ഈ തീരത്തോട് ചേർന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന മേഖലയിൽ നിന്നും അല്പം താഴെ ഭാഗത്തായിട്ടുള്ള ഒരു പ്രദേശത്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നപ്പോൾ ആ മേഖലയിലേക്കാണ് ഇപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സംഘവും NDRF ടീമും ഒക്കെ എത്തിയിരിക്കുന്നത്. അതിന് പുറമെ തന്നെ പ്രാദേശികമായിട്ട് മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടും ഇതിന് സമാന്തരമായി അല്ലെങ്കിൽ ഇതിനോട് ചുറ്റിപ്പറ്റി തന്നെ നിൽക്കുന്നുണ്ട്. ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ആവശ്യമാണെങ്കിൽ ആ ഘട്ടത്തിൽ അവരുടെ സഹായം കൂടി ലഭ്യമാക്കുക എന്നത് തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കുന്നു. അതിൽ രണ്ട് ബോട്ടുകൾ നേവിയുടേത്, അതിൽ ഒരു ബോട്ടിൽ നേവിയുടെ രണ്ട് സ്കൂബ ഡൈവേഴ്സ് ഇപ്പോൾ തയ്യാറെടുക്കുന്നു. അവർ ഏത് നിമിഷം വേണമെങ്കിലും സ്പോട്ട് നമ്പർ 3 ഇറങ്ങാം. രണ്ടാമത്തത് അർജുൻ്റെ തിരച്ചിലിന് വേണ്ടിയിട്ടെത്തിയ ഈശ്വർ മാൽപ്പയുടെ സംഘമുള്ള NDRF ഒരു ബോട്ടും അതിന് സഹായിക്കുന്ന മറ്റൊരു ബോട്ടും, അങ്ങനെ മൊത്തം 4 കൂടാതെ 2 മത്സ്യബന്ധന ബോട്ടുകളും അതേസമയത്ത് ഈശ്വർ മാൽപ്പയും സംഘത്തെയും സഹായിക്കാൻ വേണ്ടി ഗംഗാവലി പുഴയിലുണ്ട്. ഇതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇപ്പോൾ 3 ഡൈവിങ്ങുകൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഈശ്വർ മാൽപ്പെ. ഒരു ഡൈവിൽ ഷാക്കിൾ സ്ക്രൂപ്പിൻ എന്ന ടാങ്കറിൻ്റെതെന്ന് നമ്മൾ സംശയിക്കുന്ന ഈ ബമ്പറിൻ്റെ ഭാഗത്ത് ഘടിപ്പിക്കുന്ന ഒരു പിൻ കിട്ടിയിട്ടുണ്ട്. ഇന്നലത്തെ തെരച്ചിലെ ഹൈഡ്രോളിക് ജാക്ക് കിട്ടിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളൊന്നും ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടില്ല. നമുക്കറിയേണ്ടത് അദ്ദേഹത്തിന് അണ്ടർ വാട്ടർ സെർച്ച് ടോർച്ച് ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ തെരച്ചിലിൽ ലോറിയുടെ ഭാഗം എന്തെങ്കിലും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ എന്നാണ്. എന്തായാലും ആദ്യത്തെ ജാക്ക് കിട്ടിയ ഭാഗത്തുള്ള തെരച്ചിലിൽ നിന്ന് വീണ്ടും മൂന്നാമത്തെ സ്പോട്ടിലേക്ക് പോയി തെരച്ചിൽ നടത്തി. ഇനിയൊരു പക്ഷേ 4 സ്പോട്ടിലേക്കും തെരച്ചിൽ നടത്താനുള്ള സാധ്യതയാണ് നമ്മളിപ്പോൾ കാണുന്നത്. സ്ക്രീനിൽ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ നേവിയുടെയും ഒപ്പം തന്നെ ഈശ്വർ മാൽപ്പയുടെയും നേതൃത്വത്തിലുള്ള സംഘത്തിൻ്റെ തിരച്ചിലുകളാണ്. ഇടവേളകളില്ലാതെ രാവിലെ 7 മുതൽ ആരംഭിച്ച തത്സമയ സംപ്രേഷണമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അർജുൻ്റെ തിരിച്ചുവരവിന് വേണ്ടി അല്ലെങ്കിൽ അർജുനെ വീണ്ടെടുക്കുന്നതിനായി നടത്തുന്ന തെരച്ചിൽ കേരളം, ലോക മലയാളികൾ ഇതേപോലെ ഒരു മനുഷ്യനെ കണ്ടെത്താൻ വേണ്ടിയുള്ള തിരച്ചിലിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവില്ല. എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ വീണ്ടും ഈശ്വർ മാൽപ്പയും സഹ ഡൈവറും NDRF ബോട്ടിലുണ്ട്, ഡിങ്കി ബോട്ടിലുണ്ട്. നാവികസേനയുടെ സംഘം ഇപ്പോൾ പൂർണ്ണമായും തയ്യാറെടുത്തിരിക്കുന്നു. അഭിലാഷിന് നാവികസേനയുടെ സംഘം നിൽക്കുന്ന ഡിങ്കി ബോട്ടിൻ്റെ ദൃശ്യങ്ങൾ കാണാമെന്ന് ഞാൻ കരുതുന്നു. ഇന്നലെ മെനഞ്ഞാന്ന് സോണാർ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടതാണ്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടപ്പോൾ അവിടെ അവർ ലൊക്കേറ്റ് ചെയ്ത സ്ഥലം ആ സ്ഥലം കേന്ദ്രമാക്കിയാണ്. ഇതാ നാവികസേനയുടെ സ്കൂബ ഡൈവർ ഡൈവിങ്ങിന് വേണ്ടി ശ്രമിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ സമയം 10 കഴിഞ്ഞ് 56:30 അല്ലേ, 10:56. ഇപ്പോൾ നേവിയിലെ ഒരു സ്കൂബ ഡൈവർ നേവിയുടെ ഡിങ്കി ബോട്ടിൽ നിന്ന് ഇറങ്ങി ഡൈവ് ചെയ്യാൻ പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഡൈവിംഗ് ആരംഭിക്കുന്നു. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേവിയുടെ സ്കൂബ ഡൈവർ ഇപ്പോൾ ഗംഗാവലി പുഴയുടെ ആഴങ്ങളിലേക്ക് ഒളിയിടുകയാണ്. അവിടെ പുഴയാഴങ്ങളിൽ മറഞ്ഞുപോയ നമ്മുടെ പ്രിയപ്പെട്ടവനെ തേടിയുള്ള യാത്രയാണ്. എല്ലാ സംവിധാനങ്ങളും ഘടിപ്പിച്ച ശേഷമാണ് ഇപ്പോൾ ഈ നേവിയുടെ സ്കൂബ ഡൈവർ ഗംഗാവലി പുഴയിലേക്ക് ഒളിയിടാൻ പോകുന്നത്. നമ്മുടെ ലോറിക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ട അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഒരു ഭാഗത്ത് പ്രേക്ഷകർക്ക് കാണാം. ചുവന്ന NDRF ഡിങ്കി ബോട്ടിൽ ഈശ്വർ മാൽപ്പയും ഈശ്വർ മാൽപ്പയുടെ സഹ ഡൈവറുമുണ്ട്. മറ്റൊരിടത്ത് പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം നേവിയുടെ ഡിങ്കി ബോട്ടിൽ നേവിയുടെ സ്കൂബ ഡൈവർ ഇതാ ഡൈവ് ചെയ്തിരിക്കുന്നു. ഡൈവിംഗ് ആരംഭിച്ചു.
10:57 നേവിയുടെ ഡൈവർ ഇപ്പോൾ ഡൈവിംഗ് ആരംഭിച്ചിരിക്കുന്നത്. ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവനെ തേടിയുള്ള മറ്റൊരു യാത്ര. നേവിയുടെ ഇന്നത്തെ ആദ്യത്തെ ഡൈവിംഗ് ആണ്. ഈശ്വർ മാൽപ്പയുടെ 3 ഡൈവിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ആദ്യത്തേത് 9:30, രണ്ടാമത്തേത് 6:30, മൂന്നാമത്തേത് 3.5 മിനിറ്റും നീണ്ടുനിന്ന 3 ഡൈവുകളാണ് ഈശ്വർ മാൽപ്പയെ നടത്തിയത്. 4-ാമത്തെ ഡൈവിനുള്ള ലൊക്കേഷനിലേക്കാണ് ഈശ്വർ മാൽപ്പയും NDRF ഡിങ്കി ബോട്ടിൽ സഞ്ചരിക്കുന്നത്. ആർമിയുടെ ഡൈവർ ഇപ്പോൾ ഗംഗാവലിപ്പുഴയുടെ ആഴത്തിലാണ്, ഗംഗാവലിപ്പുഴയുടെ ഉള്ളിലാണ്. ഏകദേശം 1 മിനിറ്റിനുള്ളിൽ തിരിച്ചു വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തത്സമയ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. എനിക്ക് തോന്നുന്നു നമുക്ക് നേവിയുടെ ഫുൾ സ്ക്രീൻ വിഷ്വലിലേക്ക് കൂടി ഒന്ന് പോകാം ഇടയ്ക്ക് എന്ന് തോന്നുന്നു. നേവിയുടെ സ്കൂബ ഡൈവർ വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് കയറിയിട്ടുണ്ട്, ഡിങ്കി ബോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. 1 മിനിറ്റ് കൊണ്ട് നേവിയുടെ ഡൈവർ ഇപ്പോൾ പുഴയാഴത്തിൽ നിന്ന് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്, ഡിങ്കി ബോട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഒരു ഡൈവറാണ് നേവിയുടെ, ഒരു സ്കൂബ ഡൈവറാണ് ഇപ്പോൾ ഡൈവ് ചെയ്തത്. 4-ാമത്തെ സ്പോട്ടിലേക്കാണ് അവർ പോയത്. ഇപ്പോൾ ആ ഡൈവർ തിരികെ കയറിയിട്ടുണ്ട് ഡിങ്കി ബോട്ടിലേക്ക്. നേവിയുടെ ആദ്യ ഡൈവിംഗ് ആണ് ഇപ്പോൾ കഴിഞ്ഞത്. എന്തെങ്കിലും സൂചനകൾ കിട്ടിയതായി ലഭ്യമല്ല, ലക്ഷണങ്ങളുമില്ല. തീർച്ചയായും ഈ 3-ഉം 4-ഉം സ്പോട്ടുകളാണ്. ഇനിയിപ്പോൾ 2-ാമത്തെ ഡൈവറാണ് ഡൈവ് ചെയ്യാനായി പോകുന്നത്. ആ ഡൈവർ അതിനു വേണ്ടുന്ന ഒരുക്കത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ഓക്സിജൻ സിലിണ്ടറുകൾ ഘടിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഉപകരണങ്ങളെല്ലാം ഘടിപ്പിച്ചതിന് ശേഷമാണ് ഡൈവിങ്ങിനുള്ള എല്ലാ ഡ്രൈവുകളും ഘടിപ്പിച്ച ശേഷമാണ് അവിടെ ഡെക്ക് ഡൈവ് ചെയ്യാൻ പോകുന്നത്. നേവിയുടെ സംഘത്തിൻ്റെ തിരച്ചിൽ ഒരു ഭാഗത്ത്, ഒപ്പം ഈശ്വർ മാൽപ്പയുടെ തിരച്ചിൽ മറ്റൊരു ഭാഗത്ത്. ഈശ്വർ മാൽപ്പയ ആദ്യഘട്ടത്തിൽ 9:30 ഡൈവ് ചെയ്താണ് ഷാക്കിൾ പിൻ സ്ക്രൂവുമായി പുറത്തേക്ക് വന്നത്. നേവിയുടെ സംഘം 2 ഡൈവർമാരടങ്ങിയ സംഘമാണ്. 2 ഡിങ്കി ബോട്ടുകളിലായി ഇപ്പോൾ ആ ലൊക്കേഷനിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഈശ്വർ മാൽപ്പയുടെ സംഘത്തിലുള്ള ഒരു ഡൈവർ വീണ്ടും ഡൈവ് ചെയ്യാൻ പോവുകയാണോ? അല്ല, അദ്ദേഹം ബോട്ട് മാറുകയാണ്. മറ്റൊരു ബോട്ടിലേക്ക് എത്തി മറ്റൊരു ലൊക്കേഷനിലേക്കായിരിക്കും പോവുക. അതായത് ഈശ്വർ മാൽപ്പയ ഒരു സ്ഥലത്തും ഈശ്വർ മാൽപ്പയുടെ കൂടെയുള്ള ഡൈവർ മറ്റൊരു സ്ഥലത്തുമായിട്ടായിരിക്കും തെരച്ചിൽ നടത്താൻ പോകുന്നത്. തത്സമയ ദൃശ്യങ്ങൾ കാണുന്നത് ഷിരൂരിൽ നിന്നാണ്. ഞങ്ങൾക്കൊപ്പം AK അഭിലാഷും രഞ്ജിത് മന്നിപ്പാടിയും ലിമേഷും അർജുൻ കല്യാടും ഒപ്പം ആകാശ ദൃശ്യങ്ങൾ പകർത്താൻ മറ്റൊരു വീഡിയോ ജേർണലിസ്റ്റും നമുക്കൊപ്പമുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ റിപ്പോർട്ടിൻ്റെ സ്ക്രീനിലൂടെ കാണുന്നത്. ഒരു സ്ഥലത്ത് നേവിയുടെ സ്കൂബ വിദഗ്ധർ, മറ്റൊരു ഭാഗത്ത് ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള 2 ഡൈവിംഗ് പേർ. അതിൽ ഈശ്വർ മാൽപ്പയ ഇപ്പോൾ ഡിങ്കി ബോട്ടിലാണുള്ളത്. ഈശ്വർ മാൽപ്പയുടെ 3 ഡൈവിങ്ങുകൾ കഴിഞ്ഞിരിക്കുന്നു. ആദ്യത്തെ ഡൈവ് 9:30 ഷാക്കിൾ പിൻ സ്ക്രൂൺ കണ്ടെത്തിയത് ആ ഘട്ടത്തിലാണ്. 2-ാമത്തെ ഡൈവിലും 3-ാമത്തെ ഡൈവിലും കാര്യമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇന്നലെ നടത്തിയ ഡൈവിലാണ് ഈ ലോറിയുടെ നിന്ന് സംശയിക്കുന്ന വീൽ ജാക്ക് കണ്ടെത്തിയിരിക്കുന്നത്. ഷിരൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഈ തെരച്ചിലിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ഒരു പുഴയിൽ ഒരു മനുഷ്യന് വേണ്ടിയുള്ള തെരച്ചിലിന് ഈ ഒരു പക്ഷേ നടാടയായിരിക്കാം നമ്മളെല്ലാവരും ഇത്രയുമധികം മണിക്കൂർ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളുമായി AK അഭിലാഷും അർജുൻ കല്യാടും രഞ്ജിത് മന്നിപ്പാടിയും ലമീഷും ഷിരൂരിൽ നിന്നും തത്സമയം തുടരുന്നുണ്ട്. ഇപ്പോൾ ഈശ്വർ മാൽപ്പയുടെ സംഘത്തിലുള്ള മറ്റൊരു ഡൈവർ മറ്റൊരു ബോട്ടിൽ മറ്റൊരു ലൊക്കേഷനിലേക്ക് പോകുന്നു. 3 ബോട്ടുകളിലായിട്ടാണ് ഇപ്പോൾ ഈ ഡൈവർമാരുടെ സംഘമുള്ളത്. വീണ്ടും ഈശ്വർ മാൽപ്പയുടെ സംഘത്തിൽ നിന്നുള്ളയാൾ ഡൈവ് ചെയ്യാൻ തുടങ്ങുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഞങ്ങൾ വരാം. മാൽപ്പയ സംഘത്തിൻ്റെ തിരച്ചിലും നാവികസേനയുടെ തിരച്ചിലും 2 വിൻഡോകളിലായിട്ട് പ്രേക്ഷകർക്ക് തത്സമയം കാണാം. 2 ക്യാമറകളിലായിട്ട് ആ ക്ലോസ് ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം. ആ ദൃശ്യങ്ങളിൽ നമ്മൾ കാത്തിരിക്കുന്നത് ഇവിടെയുണ്ട് നമ്മുടെ വാഹനം എന്ന് ഈ മുങ്ങിയ ഡൈവർമാർ തിരികെ പൊങ്ങി നമ്മളോട് പറയുന്ന നിമിഷത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇവിടെയുണ്ട് അർജുൻ എന്ന ഒരു ഉത്തരം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇപ്പോൾ ഈശ്വർ മാൽപ്പയുടെ NDRFൻ്റെ ഡിങ്കി ബോട്ട് കരയിലേക്ക് അടുത്തിരിക്കുന്നു. ഈശ്വർ മാൽപ്പയ കരയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഈശ്വർ മാൽപ്പയെ എന്തെങ്കിലും ഇനി സംസാരിക്കുമോ എന്ന് നമുക്കറിയില്ല. എന്താണ് കണ്ടത്, എന്താണ് അനുഭവം എന്ന് നമുക്കറിയില്ല. അർജുൻ കല്യാട് നമുക്കൊപ്പമുണ്ട്. അർജുൻ കല്യാട്, ഈശ്വർ മാൽപ്പയുടെ കയ്യിൽ ഉള്ളത് അദ്ദേഹത്തിൻ്റെ ഡൈവിങ്ങിൻ്റെ എക്യുപ്മെൻ്റാണ്. അദ്ദേഹം ഇപ്പോൾ സതീഷ് കൃഷ്ണ സെയിൽ MLA കൂടി ഇപ്പോൾ ഈശ്വർ മാൽപ്പയ്ക്കൊപ്പമുണ്ട്.